മുമ്പിൽ നിൽക്കുകയാണ് ജയശ്രീ. പ്രാർത്ഥനയ്ക്ക് ശേഷം പുറകോട്ട് തിരിയുമ്പോൾ തൊഴാൻ കാത്തു നിൽക്കുന്ന ശ്രീദേവിയെ കണ്ടു. സംശയത്തോടെ ജയശ്രീ ഒന്ന് മന്ദഹസിച്ചു. ഞാൻ ഇന്ന് പോവും. അമ്മയോട് പറയാൻ വേണ്ട, എന്തോ പെട്ടെന്ന് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശ്രീദേവി സഹതാപത്തോടെ ജയശ്രീ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് ജയശ്രീ പറഞ്ഞു, ഇനിയും കാണാം എന്ന് രാജാരവൊക്കെ പറയാൻ വയ്യ. ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ച പോലെ അങ്ങനെ ആരുമല്ല. വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ ശ്രീദേവി അവളെ തടഞ്ഞു. വേണ്ട, പറയണ്ട, എനിക്കറിയാം ജയശ്രീ. മലയാളത്തിൽ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി കരുതുന്ന തൃഷ്ണ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രം കൃഷ്ണദാസിന്റെ ജീവിതത്തിലേക്ക് ഒരേ സമയം കടന്നു വരികയും അതേ വേഗതയിൽ കടന്നു പോവുകയും ചെയ്ത രണ്ട് സ്ത്രീകൾ, ജയശ്രീയും ശ്രീദേവിയും. കൃഷ്ണദാസിന്റെ ജീവിതത്തിൽ നിന്നും പൊടുന്നനെ ഇറങ്ങിപ്പോയ ജയശ്രീ പക്ഷേ മലയാള സിനിമയുടെ ഉമ്മറപ്പടിയിൽ ആസ്വാദക ഹൃദയം ഏറ്റെടുത്ത് വർഷങ്ങളോളം നിന്നു. ഓർമ്മകളിൽ ജ്വലിച്ച് സ്വപ്ന ഇന്നും നിലനിൽക്കുന്നു. തൃഷ്ണയിലെ മനോഹരമായ ഈ ദൃശ്യം പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നൊമ്പരമായി നിലനിൽക്കുന്നതിന് കാരണം വിടർന്ന കണ്ണുകളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഈ പ്രതിഭയുടെ അഭിനയ മികവിനാൽ കൂടിയാണ്. സ്വപ്ന എവിടെയെന്ന ചോദ്യവുമായി മലയാളികൾ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു. ഇത്തരമൊരു കാത്തിരിപ്പിന്റെ അനുഭവം മലയാളി കണ്ട പല നടികൾക്കും ഇല്ല എന്നതാണ് സത്യം. മലയാള ചലച്ചിത്ര നഭസിലെ അപൂർവം നടികളിൽ ഒരാളായിരുന്നു സ്വപ്ന. അതാകണം ഇത്തരമൊരു കാത്തിരിപ്പ്. തെലുങ്കിലൂടെ സിനിമയിലെത്തി മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ചിത്രങ്ങളിലൂടെ അഭിനയ മികവ് കാട്ടിയ സ്വപ്നയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം. ആയിരത്തി തൊള്ളായിരത്തി 1980 അക്കൊല്ലത്തെ മിസ് മദ്രാസ് സൗന്ദര്യ കിരീടം നേടിയ ഫോട്ടോ വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. 17-കാരിയായിരുന്ന മഞ്ജരി ദോദിക്കാണ് കിരീടം. മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി അന്നത്തെ മദ്രാസിലെത്തിയതാണ് പുള്ളിക്കാരി. 64-ലെ ബോളിവുഡ് ഹിറ്റ് ചിത്രമായ സംഘം തെലുങ്കിൽ നിർമ്മിക്കാൻ ആയിടെ തീരുമാനമായിരുന്നു. അടുത്ത വർഷം അതായത് 81-ൽ പ്രശസ്ത സംവിധായകൻ ദസരി നാരായണ റാവു ചിത്രം തെലുങ്കിലും കന്നഡയിലും പുറത്തിറക്കാൻ തീരുമാനിച്ചു. നായികയ്ക്കായിട്ട് അന്വേഷണവും തുടങ്ങി. മിസ് മദ്രാസ് കിരീടം നേടിയ മോഡലിനെ നേരിട്ട് കാണാനായിട്ട് അദ്ദേഹം തന്നെ എത്തി. സിനിമയിൽ അഭിനയിക്കുന്നുവോ എന്ന ചോദ്യം ചോദിച്ചു. താൻ വടക്കേ ഇന്ത്യക്കാരിയാണെന്നും തെന്നിന്ത്യൻ സിനിമകളെപ്പറ്റി വലിയ ധാരണയില്ലെന്നുമായിരുന്നു മഞ്ജരിയുടെ ആദ്യത്തെ മറുപടി. തെന്നിന്ത്യൻ സിനിമയിലെ അഭിനയരംഗമൊക്കെ കഷ്ടപ്പാടാണെന്നാണ് അവർ കരുതിയിരുന്നത്. തെലുങ്ക് ഭാഷ അറിയില്ല, നൃത്തം അത്ര വശവുമില്ല. എന്നാൽ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തൻ്റെ ചിത്രത്തിലെ നായിക ഈ 17-കാരി തന്നെയാണെന്ന് നാരായണ റാവു തീരുമാനിച്ചു. അതിനാൽ മഞ്ജരി പറഞ്ഞ പരാതികൾക്കെല്ലാം ഒരു പരിഹാരവും അദ്ദേഹം നിർദ്ദേശിച്ചു. ട്യൂഷൻ, പിന്നെ ചില വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കണം. മഞ്ജരി ആ നിർദ്ദേശം സ്വീകരിച്ചു. വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് നാളുകൾ പിന്നിടുമ്പോൾ തന്നെ അവർക്ക് ആത്മവിശ്വാസം തോന്നാൻ തുടങ്ങി. കാരണം തെലുങ്ക് ഭാഷ തനിക്ക് വഴങ്ങുന്നു. അങ്ങനെയാണ് ആ ചിത്രത്തിന് തുടക്കമാകുന്നത്. ചിത്രത്തിന് സ്വപ്ന എന്ന് പേരിട്ടു. ആ ചിത്രം ഹിറ്റായതോടെ നായികയുടെ പേരെടുത്തുകൊള്ളാൻ ദസരി നാരായണ റാവു തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ഈ വിജയത്തിന് ശേഷം തനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് സ്വപ്ന പറഞ്ഞത്. ഭാരതിരാജയുടെ ടിക് 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 എന്ന സിനിമയിൽ കമലഹാസന്റെ നായികയായാണ് സ്വപ്ന തമിഴ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. 81 ഒക്ടോബർ 26 പുറത്തിറങ്ങിയ സിനിമയിൽ മാധവി, രാധ എന്നിവർക്കൊപ്പമായിരുന്നു സ്വപ്നയുടെ കഥാപാത്രവും. ചിത്രം ഭാരതിരാജയുടെ പരാജയ ചിത്രങ്ങളിൽ ഒന്നാണെന്നായിരുന്നു വിമർശകർ പറഞ്ഞത്. എന്നാൽ അതിൽ കമലഹാസനൊപ്പം സ്വപ്ന തിളങ്ങി. സേതുമാധവൻ സംവിധാനം നിർവഹിച്ച ജെ എം ജെ ആർട്സിന്റെ പ്രഥമ ചിത്രം ഓപ്പോളിന് ശേഷം അടുത്ത ചിത്രവും എം ടി വാസുദേവൻ നായരാണ് എഴുതാൻ തീരുമാനമായത്. ഈ ചിത്രമാണ് തൃഷ്ണ. ഐ വി ശശി സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിന് മലയാള സിനിമയിൽ ഏറെ പ്രസക്തിയുണ്ട്.
ഒരുപക്ഷെ ചിത്രീകരണം തുടങ്ങിയ ശേഷം ആദ്യമായി ഒരു മലയാള സിനിമയിൽ നിന്ന് നായകനെയും നായികയെയും മാറ്റിയ ഏക ചിത്രമാകും തൃഷ്ണ. മാറിയവരൊക്കെ മലയാളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പകരം വന്നവർ താരസിംഹാസനം കീഴടക്കുക തന്നെ ചെയ്തു. അതിലൊരാൾ മമ്മൂട്ടി. ആ കഥ പിന്നീട് പറയാം. അടുത്ത താരം സ്വപ്ന. ആ കഥ ഇങ്ങനെ: നായകനെ മാറ്റുന്ന സാഹചര്യത്തിൽ ചിത്രത്തിലെ നായികയെ മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ പകരം ആരാണ് എന്നൊരു ചോദ്യം. പലരുടെയും പേരുകൾ പരിഗണിച്ചെങ്കിലും ഐ വി ശശിക്കും എം ടി വാസുദേവൻ നായർക്കും ആരെയും തീരെ അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല. ചിത്രത്തിൽ ഗോപൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തിയ തമിഴ് നടൻ രാജ്കുമാർ അദ്ദേഹം വിവരം അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന ചില ഫോട്ടോസ് ഐ വി ശശിക്ക് കൊടുത്തു. ആ ചിത്രങ്ങളിൽ നിന്നാണ് സ്വപ്നയെ ജയശ്രീയുടെ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഐ വി ശശിയുടെ നിർദ്ദേശപ്രകാരം രാജ്കുമാർ തന്നെയാണ് സ്വപ്നയുമായിട്ട് ഫോണിൽ ഇക്കാര്യം സംസാരിക്കുന്നത്. മലയാള സിനിമയിലെ നായിക എന്ന് അറിഞ്ഞതോടെ അന്ന് വൈകുന്നേരം തന്നെ മദ്രാസിൽ നിന്ന് സ്വപ്ന കൊടൈക്കനാലിലെ ലൊക്കേഷനിലെത്തി. ആ വരവ് വലതുകാൽ വെച്ചാണ് സ്വപ്ന കയറിയത്. വർഷങ്ങളോളം സ്വപ്ന മലയാള സിനിമാ തറവാട്ടിലുണ്ടായിരുന്നു. പിന്നീട് പി ജി വിശ്വംഭരൻ്റെ സംഘർഷം എന്ന പ്രേം നസീർ ചിത്രം, ഇതോടെ സ്വപ്ന മലയാളത്തിലെ മുൻനിര നായികയായി ഉയർന്നു. പ്രേം നസീർ, സുകുമാരൻ, രതീഷ്, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി സ്വപ്ന അഭിനയിച്ചു. മലയാളത്തിലെ സിനിമാ ലോകത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ തനിക്ക് ഏറെ ഉണ്ടെന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ രണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വപ്ന പറയുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലെയും സിനിമകളിൽ സ്വപ്ന നായികയായി അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കിൽ ചന്ദ്രമോഹൻ, ചിരഞ്ജീവി, മോഹൻ ബാബു, ശോഭൻ ബാബു എന്നിവരോടൊപ്പമൊക്കെ വെളിത്തിരയിലെത്തിയിട്ടുണ്ട്. തമിഴിൽ കമൽഹാസന് പുറമെ രജനീകാന്തുമുണ്ട് ആ പട്ടികയിൽ. സ്വപ്നയുടെ വിവാഹം 1993 രമൺ ഖന്നയാണ് ഭർത്താവ്. മകൻ ചിരാഗ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. മകൾ ആനന്ദ. വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്നും വിട്ടുനിന്ന തൻ്റെ ജീവിതം പാടെ മാറിയെന്നാണ് സ്വപ്ന പറയുന്നത്. ഭർത്താവിനോടൊപ്പം ആരംഭിച്ച സാൻഗിനി ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈ ബോളിവുഡ് ഡാൻസിൻ്റെയും ക്ലാസിക്കൽ ഡാൻസിൻ്റെയൊക്കെ ഷോ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വിവിധ രാജ്യങ്ങളിലെ നഗരങ്ങളിൽ തുടർച്ചയായി സ്വപ്ന ഈ സംഘത്തിനൊപ്പം എത്താറുമുണ്ട്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, പാരീസ്, പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ കമ്പനി പരിപാടികൾ അവതരിപ്പിക്കുമായിരുന്നു അത്രേ. ഈ പരിപാടികളിലൊക്കെ സ്കിറ്റുകൾ അവർ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ കഥക്, കുച്ചിപ്പുടി, ഭരതനാട്യം ഇതിനോടൊപ്പം ബോളിവുഡ് നൃത്തവും ഒക്കെ അരങ്ങേറും. Sangini Entertainment brings to you a heady mix of super hit songs, shimmering costumes, and electrifying dancing. ഇങ്ങനെ ഡാൻസ് നൃത്തമൊക്കെ അരങ്ങേറുന്ന സമയത്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിലും കൊറിയോഗ്രാഫി ചെയ്യുന്നതിലും സ്വപ്ന പങ്കാളിത്തം വഹിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ടീമിൻ്റെ മുഴുവൻ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് സ്വപ്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ദ ബ്രൂക്കറ്റ് ഖന്ന എന്നൊരു 3-സ്റ്റാർ റിസോർട്ടാണ്. ഈ സ്വപ്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. പക്ഷേ അവർക്ക് താല്പര്യം കലയോടായിരുന്നു. മോഡലിങ്ങിന് പോകാനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എതിർത്ത് പറഞ്ഞു, പഠിക്കാൻ മിടുക്കിയല്ലേ, അപ്പോൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വപ്ന അവരോട് തിരിച്ചു ചോദിച്ചത് പഠിത്തത്തിൽ മികവ് കാട്ടുന്നതുകൊണ്ട് കലാരംഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു എന്നാണ്. മൂത്ത സഹോദരൻ എഞ്ചിനീയറാണ്, സഹോദരി ഡോക്ടറാണ്, അമ്മ പ്രൊഫസറാണ്. എങ്കിലും താൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് നടി എന്ന നിലയിലാണെന്നാണ് സ്വപ്ന പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വപ്ന പൊട്ടിച്ചിരിക്കും. മസ്കറ്റിൽ ഒരു ഷോയ്ക്കിടെയാണ് രമൺ ഖന്നയെ പരിചയപ്പെട്ടത്. ആദ്യം പരിചയപ്പെടുമ്പോൾ രമൺ ഖന്നയ്ക്ക് അറിയില്ല താനൊരു നടിയാണെന്ന്. പക്ഷേ ഷോ കാണാൻ ഒരുപാട് മലയാളികൾ എത്തിയിരുന്നു. അന്ന് പ്രോഗ്രാം അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് കാരണം എന്താണെന്ന് ഇന്നും തനിക്ക് അറിയില്ലെന്നാണ് സ്വപ്ന പറഞ്ഞത്. സിനിമയിലെ ആദ്യത്തെ ഷോട്ട് ഏതായിരുന്നു എന്ന ചോദ്യത്തിന് സ്വപ്ന പറയുന്നത് അത് ഓർമ്മയില്ല എന്നാണ്. നന്ദി വിഗ്രഹത്തിന് മുന്നിൽ ആരതി ഒഴിയുന്നതായിരുന്നു എന്ന് മങ്ങിയ ഒരു ഓർമ്മ. ഇന്നും ബന്ധമുള്ള നടിമാരാരൊക്കെയെന്ന് ചോദിച്ചപ്പോൾ സുഹാസിനി, പൂർണിമ, അംബിക, മാധവി ഇവരൊക്കെ ആയിട്ട് ഇന്നും കോണ്ടാക്റ്റ് ഉണ്ടെന്നാണ് സ്വപ്ന പറഞ്ഞത്. 1980s-90s മധ്യേ നിരവധി സിനിമകളിൽ സ്വപ്ന നായികാവേഷം ഇട്ടിരുന്നു. അഭിനയ ജീവിതത്തിൽ നിന്നും 30 മുൻപാണ് സ്വപ്ന മാറിയത്. പക്ഷേ ഇന്നും അവർ പ്രവർത്തിക്കുന്നത് കലാലോകത്ത് തന്നെയാണ്. ഉമർ 55 കി ദിൽ ബച്പൻ കാ എന്നായിരുന്നു അവരുടെ അവസാന സിനിമയുടെ പേര്. അത് കോമഡി ആയിരുന്നു 92. വളരെ സന്തോഷം നൽകുന്ന അനുഭവമായിരുന്നു ആദ്യ സിനിമയും അവസാന സിനിമയും.
അതുകൊണ്ട് തന്നെ പഴയകാലം ഓർമ്മിക്കുമ്പോൾ സ്വപ്നയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി പടരും. നമുക്കും കാത്തിരിക്കാമല്ലേ സ്വപ്നയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി.